ഞാൻ ഇടപെടുകയാണ്. ശ്രീ എ എ റഹീം, ഇവിടെ വന്നിരിക്കുന്ന പ്രാഥമികമായ പ്രതികരണം ശ്രദ്ധിച്ചല്ലോ. സർക്കാർ പിന്നാക്കം പോയിരിക്കുന്നു, ഇന്ദുലേഖ അല്ലെങ്കിൽ തോഴിയെങ്കിലും മതി എന്ന നിലയിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. ഇതാണ് ഇപ്പോൾ പുതുതായി മുഖ്യമന്ത്രി ഇന്ന് വിശദീകരിച്ചിരിക്കുന്ന ഈ ക്രമീകരണങ്ങളോടുള്ള അവരുടെ ആദ്യത്തെ പ്രതികരണം. അങ്ങയുടെ മറുപടി. ഈ ചർച്ച ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ താങ്കൾക്ക് തന്നെ ബോധ്യമായൊരു കാര്യമുണ്ടല്ലോ, ചിലർക്കെല്ലാം ആശയക്കുഴപ്പമുണ്ട്. ഈ സംഭവത്തെക്കുറിച്ച് അങ്ങ് ആവർത്തിച്ചു ചോദിച്ചു രണ്ടുപേരോട്. ഇന്ദുലേഖയും തോഴിയും പിന്നെ വേറെ പലതും പറഞ്ഞതല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയോ? എന്താണ് ഇപ്പോഴുള്ള ചോദ്യം? മാതൃഭൂമി ഇപ്പോൾ ഉന്നയിക്കുന്ന ചോദ്യം, ഇന്ന് മുഖ്യമന്ത്രി മുൻപോട്ട് വച്ചിരിക്കുന്ന, ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന കുറേ മാനദണ്ഡങ്ങൾ, അതിനോടുള്ള പ്രതികരണമാണ്. ആ മാനദണ്ഡങ്ങളെക്കുറിച്ച് പോലും അറിഞ്ഞുകൂടാതെയാണ് ഇന്ദുലേഖയും തോഴിയെയും പിന്നെ തോഴിയുടെ കെട്ടിയോളയെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏത് കാര്യമാണ് ഈ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി പറയുന്നത്? ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഒരു എം പി അല്ലേ? എന്താണ് ഇന്നത്തെ സംഭവം? എന്താണ് അദ്ദേഹം പറയുന്നു? എല്ലാ രാജ്യങ്ങളിലും ടെസ്റ്റ് ഉണ്ട് എന്ന് ശ്രീ ഷംസുദ്ദീൻ പറയുന്നു. എല്ലാ രാജ്യങ്ങളിലും ടെസ്റ്റ് ഉണ്ടെന്ന് പറയുന്നു. ഞാൻ ചോദിക്കുന്നു, എല്ലാ രാജ്യങ്ങളിലും ടെസ്റ്റ് ഉണ്ടെന്ന് ഇല്ലെന്നല്ലേ നിങ്ങൾ ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത്? ടെസ്റ്റ് നടത്താൻ പറ്റില്ല, അപ്രായോഗികമാണെന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇവിടെ ഒരൊറ്റ കാര്യമേ ഉള്ളൂ ശ്രീ വേണു, ഒരു കാര്യം കൂടി, ഒരു വാർത്ത കൂടി ചേർത്ത് വെച്ച് നോക്കിയാൽ ഈ കാര്യം ബോധ്യമാകും. എന്തായിരുന്നു? ആരാധനാലയങ്ങൾ തുറക്കണം എന്നാദ്യം പറഞ്ഞു, സർക്കാർ തുറക്കാൻ പോയി പറഞ്ഞു, തുറക്കുന്നതിനെതിരെ പറഞ്ഞു. അതേ പാറ്റേൺ ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ. പി പി കിറ്റുകൾ ഇല്ലാതെ, ടെസ്റ്റും ഇത്തരത്തിലുള്ള കർശനമായ നിബന്ധനകളുമില്ലാതെ കൂടുതൽ പേർ ഒരുപോലെ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നിരിക്കട്ടെ, അതിലൂടെ കൂടുതൽ പേർക്ക് രോഗവ്യാപനം ഉണ്ടാവുകയും അതിൽ സഞ്ചരിക്കുന്ന ഗർഭിണികളും പ്രായമായവർക്കുമെല്ലാം മരണമോ മറ്റ് അപകടങ്ങളോ സംഭവിക്കുന്നു എന്നിരിക്കട്ടെ, എങ്കിലും ഇവരെന്ത് പറയും? ഇതെല്ലാം നോക്കാൻ നിക്ഷിപ്തമായ സർക്കാർ അത് നോക്കിയില്ല എന്ന് പറയും. എന്ത് വഴി ഉപയോഗിച്ചിട്ടായാലും സർക്കാരിനെ പത്ത് പറയണമെന്ന് മാത്രമേ ഇവരുടെ മുമ്പിലുള്ളൂ. വെക്കുന്ന കാര്യങ്ങളുടെ ഫാക്റ്റ്, അതിൽ അവരുടെ അഭിപ്രായം, അതിൽ ക്രിയാത്മകമായ നിർദ്ദേശം, അങ്ങനെയൊന്നുമില്ല. എന്താണോ സർക്കാർ എടുക്കുന്ന നിലപാട്, അതിന് നേരെ അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു നിലപാടെടുക്കുക, പത്ത് മുദ്രാവാക്യം വിളിക്കുക, രാഷ്ട്രീയ പ്രചരണം നടത്തുക. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം പേർക്ക് രോഗം ബാധയുണ്ടായി എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ദിവസങ്ങളിലൊന്നാണിത്. എന്താ അതിലൊരു വേദനയും നിങ്ങൾക്കാർക്കുമില്ലേ? ആ പ്രശ്നങ്ങളെക്കുറിച്ച് അതിൻ്റെ നടുവിലും വന്ന് നീ കള്ളം പറയുന്നത് എന്തിനാണ്? ഇവിടെ എന്തൊക്കെ കളവാണ് പറഞ്ഞത് ശ്രീ വേണു? ഇവിടെ ഏതെങ്കിലും ഒരു വിമാനം ഈ നിമിഷം വരെ വരാതിരുന്നോ? ഇതുവരെ ഇന്നത്തെ ഒരൊറ്റ ദിവസം മാത്രം 72 ഫ്ലൈറ്റുകളാണ് ഇന്നത്തെ ഒരു ദിവസം മാത്രം. 14,058 പേർ കേരളത്തിൽ വിമാനം ഇറങ്ങി. ഇതേ പിണറായി സർക്കാർ കൊടുത്ത NOC അടിസ്ഥാനത്തിൽ തന്നെയാണ് നിങ്ങളെന്താ ഇന്നലെ പോലെ പ്രചരിപ്പിച്ചു കൊണ്ടിരുന്നത്? പ്രവാസികൾക്കിടയിൽ പ്രവാസികളെ ഇങ്ങോട്ട് വരവ് നിലച്ചിരിക്കുന്നു എന്നായിരുന്നില്ലേ? ഇന്നത്തെ ദിവസം മാത്രം 72 മാത്രമല്ല, ഈ കണക്ക് പൂർത്തിയാക്കാൻ തേമിയത് സമയം തരണം. ആകെ കേരളത്തിലേക്ക് 543 വിമാനങ്ങൾ വന്നു, 3 കപ്പലുകൾ വന്നു ഈ സംസ്ഥാനത്ത്. അതിൽ 543-ൽ 335 എണ്ണവും ചാർട്ടേഡ് വിമാനങ്ങളാണ്, 208 എണ്ണം വന്ദേ ഭാരത് മിഷനിലൂടെയുള്ളത്. ഇനി അടുത്ത് കേൾക്ക്, 154 സമ്മതപത്രങ്ങളിലൂടെ 1114 വിമാനങ്ങൾക്ക്, ചാർട്ടേഡ് ഫ്ലൈറ്റുകൾക്ക് ഈ കേരളത്തിലേക്ക് ഇതിനകം അടുത്തതായി കൊടുത്തിരിക്കുകയാണ്, അനുമതി നൽകിയിട്ടുണ്ട്. ഈ ഇങ്ങനെ മുൻപോട്ട് വയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിനെ ഒരു വസ്തുതകളുടെയും പിൻബലമില്ലാതെ പാനിക്കായി നിൽക്കുന്ന പ്രവാസികളെ കൂടുതൽ പാനിക്കാക്കി പ്രവാസി സമൂഹം എന്ന വോട്ട് ബാങ്കിനെ ലക്ഷ്യമാക്കി ഇതുപോലെ പറയാൻ ക്ലാസ്മേറ്റ്സ് സിനിമയിലെ സതീശൻ കഞ്ഞിക്കുഴിക്ക് പോലും പറ്റില്ല. അത് രമേശ് ചെന്നിത്തലയ്ക്കും ഈ കോൺഗ്രസ് UDF ഉടായ്പ് സംഘത്തിനും മാത്രമേ പറ്റുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഈ സതീശൻ കഞ്ഞിക്കുടി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ ക്ലാസ്മേറ്റ്സിലെ, എന്തും ചെയ്യും. ഏ നിലനിൽപ്പ് രാഷ്ട്രീയത്തിന് വേണ്ടി, ഇത് ജനങ്ങളുണ്ടെങ്കിലല്ലേ രാഷ്ട്രീയമുള്ളൂ. ഇവിടെ ഒരു പ്രശ്നം എന്താണ്? സർക്കാരിൻ്റെ ഇന്റൻഷൻ എന്താണ്? ആദ്യഘട്ടം മുതലേ സർക്കാർ എടുക്കുന്ന ഒരു സമീപനമുണ്ട്. ഒരുമിച്ച് വന്നാൽ സ്വാഭാവികമായിട്ടും അത് സൂപ്പർ സ്പ്രെഡിന് ഇടവരുത്തും. ശരി, നമ്മുടെ മുമ്പിലുണ്ട്. ശരി, ഞാൻ ഇടപെടുകയാണ്. അത്തരം കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രി വിശദീകരിച്ചു, നമുക്കതിലേക്കൊക്കെ വരികയും ചെയ്യാം.